ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു തോരനാണ്. അത് മുരിങ്ങക്കായ, കശുവണ്ടിപ്പരിപ്പ്, കാന്താരിമുളക്, ഉള്ളി, കുരുമുളക് ചതച്ചത്, തേങ്ങ, ഇത്രയും ഉപ്പ്, ഇത്രയാണ് ഈ തോരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനിക്ക് കശുവണ്ടി പരിപ്പ് നമുക്ക് അതേപോലെ ഇട്ട തോരൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് പൊളന്ന് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് അതിനകത്തേക്ക് ചൂട് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ വയ്ക്കണം. അത് കുതിർന്ന് വരണം. തോരത്തിനുള്ള അരപ്പ് റെഡിയാക്കാനുള്ള സാധനങ്ങളാണ് കാന്താരി മുളക്, തേങ്ങ, കറിവേപ്പില, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ഉള്ളി അല്ലെങ്കിൽ രണ്ട് ഉള്ളി മതി. ഇത്രയേ ഉള്ളൂ. തോരത്തിന് റെഡിയാക്കിച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് 2 സ്പൂൺ എണ്ണ. സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക്, 1 2 സ്പൂൺ കടുക് ഇടുക. കടുക് നല്ലതുപോലെ നല്ലതുപോലെ കടുക് പൊട്ട് റെഡിയായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉള്ളി, ഉള്ളി ചെറുതായിട്ട് ഉള്ളിയില്ല, അതിട ആ ഉള്ളി ഇട്ടതിന് ശേഷം മുളക്, മുളകിട അത് രണ്ടും നല്ലതുപോലെ മൂത്ത് വരണം. ഇനി ചെറുതായിട്ടൊന്ന് ഒരു കളർ വ്യത്യാസമാണ്. ചെറുതായിട്ടൊരു കളർ വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ, ഇടാം. ആദ്യം അതിനുശേഷം കുതിർത്ത് വെച്ചിരുന്ന ഇതില്ലേ അണ്ടിപ്പരിപ്പ് കണ്ടോ, നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടത്, അത് അതിനകത്തേക്ക് ഇടും. അതിന് പുറമെ മഞ്ഞപ്പൊടി, ഇട ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടാണ്. ഇത്രയും ഒഴിച്ച് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം, മുരിങ്ങക്കായ കൂടെ വേകണമല്ലോ, അതിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം 1 സ്പൂൺ ഉപ്പ്, 1 നുള്ള് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി അതുകൂടെ ഇട്ടാൽ മതി. അടച്ച് വയ്ക്കണം. എന്നിട്ട് നല്ലതുപോലെ പതുക്കെ നമുക്കിത് വെന്തോന്ന് നോക്കാം. തുറന്ന് റെഡിയായിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ട് ആ മുരിങ്ങക്കായും അണ്ടിപ്പരിപ്പൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചതച്ച് വച്ചിരിക്കുന്ന തോരത്തിൻ്റെ കൂട്ടിടാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കും. പതുക്കെ ഒന്ന് വെള്ളം വറ്റാനുണ്ട്. അതും കൂടെ ഈ തേങ്ങയുടെ ചതച്ചിട്ടേങ്ങനതിനകത്തേക്കും കൂടെ ആ വെള്ളവും
ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് നല്ല തോരനായിട്ട് കിട്ടും. അതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പില എടുത്തു വച്ചിരിക്കുന്ന അതുകൂടെ ഇട്ട് നമുക്ക് വാങ്ങാം. തോരൻ റെഡി ആയിട്ടുണ്ട്. തോരൻ ഇപ്പം റെഡി ആയി. പതുക്കെ ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞോട്ടെ. ആ തേങ്ങയുടെയും ഇതിൻ്റെയൊക്കെ ഒന്ന് വെള്ളം ശർക്കരയൊക്കെ ഒന്ന് വലിയാനുണ്ട്. അതുകൊണ്ട് ഒന്ന് വലിഞ്ഞു കിട്ടും. എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല തോരനാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അഭിപ്രായവും ഇടുന്നു. ഇവിടെ നമ്മളുടെ തോരൻ റെഡിയായി. ഞാൻ പാത്രത്തിലേക്ക് മാറ്റുവാണ്. നല്ല അടിപൊളി തോരനാണ്. ഈ ഒരു തോരൻ മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണ. ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം എല്ലാവരും കേട്ടോ. Mm-hmm.